പ്രിയമുള്ളവരെ നമസ്കാരം. നമ്മൾ അർത്ഥങ്ങളുടെ അർത്ഥം എന്താണ് എന്നൊന്ന് പഠിക്കുകയാണ് ഈ വീഡിയോയിലൂടെ തന്നെ. ഇതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടം എന്തെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന പല വാക്കുകളുണ്ടാവും. ഈ വാക്കുകൾ മറ്റുള്ളവരുടെ ഉള്ളിലുണ്ടാക്കുന്ന പ്രതിഫലനങ്ങളും അവർക്കുണ്ടാകുന്ന വിഷമങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ശോകവും മൂകവും എന്നു വേണ്ട എല്ലാം ഭാഷയിലൂടെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഭാഷയിലൂടെ കൊടുക്കുമ്പോൾ നല്ല ഭാഷ കൊടുത്താൽ ഓരോരുത്തരും വളരുവാനുള്ളൊരു സംവിധാനമുണ്ടാകും. അതൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് ഉള്ളിൽ മറ്റുള്ളവർ വളരണം എന്ന് വിചാരിക്കുന്നവരാണ് ശരിക്കും സ്വയം വളരുക. മറ്റുള്ളവരെ തളർത്താൻ ശ്രമിക്കുന്നവരാണ് സ്വയം തളരുക. ഇതാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥയിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്ന ആ ഭാഷ, നമ്മുടെ മനസ്സിൽ നിന്നൊഴുകി വരുന്ന വാക്കുകളാണ് ഭാഷയായിട്ട് പ്രതിഫലിക്കുന്നത്. അപ്പോൾ ആ ഭാഷ, അപ്പോൾ നമ്മുടെ നല്ല ഭാഷയാണ് ഉപയോഗിക്കുന്നത്, ഒരാളെ ബുദ്ധിമുട്ടിക്കാത്തൊരു ഭാഷയാണ്, ഇനി അതല്ലെങ്കിൽ നല്ല രീതിയിലാണ് അയാൾ ഇടപെടുന്നത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതല്ല, ഈ ഭാഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്, ഒരുപാട് ബന്ധങ്ങൾ അതിനുണ്ട്. അപ്പോൾ പലപ്പോഴും ഞാനിത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ പരിണയം എന്ന് പറയുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഭാര്യ ഭർത്താവിനോട് പറയുന്ന വാക്കുകൾ, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പറയുന്ന വാക്കുകൾ, അല്ലെ അച്ഛനമ്മമാർ മക്കളോട് പറയുന്ന വാക്കുകൾ, ബന്ധുക്കളോട് പറയുന്ന വാക്കുകൾ, ബന്ധങ്ങൾക്കുള്ള വാക്കുകൾ, ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംവിധാനമാണ് പരിണയത്തിലും ഡിവോഴ്സിലുമൊക്കെ തന്നെ. അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാറില്ല എന്നുള്ളതാണ് വേറെ സത്യം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകളെ, ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ, പൊതുവായ സ്കൂളുകളിൽ ഒരു സംവിധാനമായിട്ട് എടുക്കാറില്ല. അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ നമുക്ക് മാറ്റിക്കൊണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ ഓരോ വാക്കുകൾ പഠിച്ചുകൊണ്ട് അത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഭാഷയെ മനോഹരമാക്കി തീർക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ ജീവിത ക്രമങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി എന്ന് വേണ്ട, നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെടേണ്ടി വരുന്നുണ്ടോ അതെല്ലാം നിങ്ങളുടെ ഭാഷയുമായി ബന്ധപ്പെട്ടതാണ്. ഭാഷ ശരിയായി കഴിഞ്ഞാൽ എല്ലാം ശരിയായി. കാരണം നമ്മുടെ ഉള്ളിലുള്ള ആശയം മറ്റുള്ളവരിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഒരാളിൽ നിന്ന് നമുക്ക് നേടിയെടുക്കുവാനോ അല്ലെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനൊക്കെ നമുക്ക് കഴിയുള്ളൂ. ഈ ഭാഷ വ്യക്തമായിട്ട് ഉപയോഗിക്കാത്ത പക്ഷം ഒരു പക്ഷെങ്കിൽ ജീവിതം തന്നെ ഡിവോഴ്സിലേക്ക് വരെ പോകുകയായിട്ടുള്ള ഒരുപാട് ഘട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഭാഷ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഭാഷ എന്താണെന്ന് മനസ്സിലാക്കുക, അതെങ്ങനെ പ്രയോഗിക്കണമെന്ന് മനസ്സിലാക്കുക, അത് പ്രയോഗിച്ചാൽ മറ്റുള്ളവരിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ശരിയായ ഒരു മനുഷ്യനായിട്ട് മാറുന്നത്. ഒരാളെ വേദനിപ്പിക്കുന്ന ഒരു ഭാഷ ഒരിക്കലും ഉപയോഗിക്കാൻ നമ്മൾ പാടില്ല. കഴിവുള്ളിടത്തോളം ബ്യൂട്ടിഫുള്ളായ ഭാഷ, എപ്പോഴും നമ്മൾ ബ്യൂട്ടിഫുള്ളായ ഭാഷ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും കഴിവുള്ളിടത്തോളം ആ നമ്മൾ പറയുന്ന ഒരു വാക്ക് ഒരു സദസ്സ് കേൾക്കണമെങ്കിൽ, ഒരു ഭർത്താവ് പറയുന്ന കാര്യം ഒരു ഭാര്യ കേൾക്കണമെങ്കിൽ, അച്ഛനും അമ്മയും പറയുന്ന കാര്യം ഒരു മക്കൾ കേൾക്കണമെങ്കിൽ ഈ ഭാഷയുടെ പഠനം അത്യാവശ്യമാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയൊരു വീഡിയോ ആയിരിക്കും. കാരണം നിങ്ങളത് എങ്ങനെ ഉപയോഗിക്കുന്നു, ഇതിനെല്ലാം വേണ്ടത് സെൽഫ് അവെയർനെസ്സാണ്, നല്ല രീതിയിലുള്ള ബോധം നിലനിർത്താൻ കഴിയണം. ഇല്ലെങ്കിൽ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടുകളെ പലരെയും നമ്മൾ കണ്ടില്ല, അയാൾക്ക് തന്നെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും. ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ തന്നെ എന്ത് ചെയ്യും, മറ്റുള്ളവൻ്റെ കുറവിലും കുറ്റത്തിലും പ്രശ്നങ്ങളിലുമൊക്കെ ജീവിതം കളയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല വിദ്യാഭ്യാസമുണ്ടെന്ന് പറയുന്നവർ പോലും ഇതിനു വേണ്ടി ഒരുപാട് സമയം കളയാറുണ്ട്. അപ്പോൾ അവരുടെ ആ വിദ്യാഭ്യാസം അത്രയും നേരം ഉണ്ടാക്കിയെടുത്ത് എന്തിനാണ് എന്നൊരു ചോദ്യം തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഭാഷ ഉപയോഗിക്കുന്ന മെത്തേഡ് നമുക്കത് എത്രമാത്രം ബ്യൂട്ടിഫുള്ളായി ഉപയോഗിക്കാം, അങ്ങനൊരു സംവിധാനമുണ്ടോ, അർത്ഥങ്ങൾക്ക് പുറകിൽ ഒരു അർത്ഥമുണ്ടോ എന്നുള്ളത് നമ്മൾ ശാസ്ത്രീയമായിട്ടൊന്ന് വിശകലനം ചെയ്യുകയും അതിലൂടെ നമ്മുടെ ഭാഷയെ കുറച്ചുകൂടി, ഇപ്പം പബ്ലിക് സ്പീക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ പബ്ലിക് സ്പീക്കിങ്ങിലൊക്കെ തന്നെ നല്ല ഭാഷ ഉപയോഗിച്ചാൽ ഇരിക്കുന്നവർ അവിടെ ഇരുന്ന് കേട്ടോളൂ. ഇല്ലെങ്കിൽ നമുക്കറിയാം, അവർ പലതരത്തിലുള്ള സയൻസൊക്കെ നമുക്ക് തരും, കൈകെട്ടിയിരിക്കുക, വായിക്കോട്ട വരിക, ഇങ്ങനെയുള്ള സയൻസ് വരുമ്പോൾ ഓർത്തോണം നിങ്ങളുടെ ഭാഷ വളരെ മോശമായി തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങളുടെ അവതരണ ശൈലി ശരിയല്ല എന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ചൊക്കെ നമുക്കൊരു വീഡിയോ ചെയ്യാം, അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് മീനിങ് ആണ്. അപ്പോൾ എന്തൊക്കെ മീനിങ്ങുകളാണല്ലോ, അപ്പോൾ ഈ മീനിങ്ങുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏകദേശം 7 അർത്ഥങ്ങളുണ്ടെന്ന്
നമ്മുടെ ശാസ്ത്രമൊക്കെ പറയുന്നുണ്ട്. ഏഴോളം അർത്ഥങ്ങൾ ഈ പറഞ്ഞതിന് അർത്ഥത്തിന് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒന്നെന്ന് പറഞ്ഞാൽ അഭിധേയാർത്ഥം എന്ന് പറയും. അഭിധേയാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിനിഷ്ഠവും സങ്കല്പനപരവുമായിരിക്കണം എന്ന് സാരം. യുക്തിനിഷ്ഠമായിരിക്കണം, പറയുന്ന കേട്ടാൽ അതിനകത്തൊരു യുക്തി ഉണ്ട് എന്ന് നമുക്ക് തോന്നണം. അല്ലാത്തതൊക്കെ തന്നെ നമുക്കിതിനകത്ത് പെടുത്താൻ കഴിയില്ല. ഒരു നല്ല മനുഷ്യർ അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യൻ അത് അദ്ദേഹം അന്യരെ സഹായിക്കും എന്ന് നമ്മളൊരു ഉദാഹരണം പറയുന്ന കുട്ടിക്ക്, അതായത് ഒരു നല്ല മനുഷ്യൻ അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യൻ എന്ന് പറയുന്നതിന് ഇച്ചിരി മാറ്റോടെ നമ്മളൊരു ഇതിനെ പറഞ്ഞല്ലോ നല്ല മനുഷ്യരാക്കി. അപ്പോൾ ഒരു ഗ്രൂപ്പ് ആൾക്കാരെ, നല്ല മനുഷ്യർ അന്യരെ സഹായിക്കും എന്ന് പറയുമ്പോൾ അതൊരു കോമൺ സംഗതിയായി. അതിന് ഒരാളുടെ നമ്മൾ പറയുകയാണ് ഒരു നല്ല മനുഷ്യന് അന്യരെ സഹായിക്കാനേ കഴിയൂ എന്ന് പറയുമ്പോൾ അയാൾ എടുക്കുന്ന അർത്ഥം വാക്യാർത്ഥമുണ്ട് വ്യംഗ്യാർത്ഥമൊക്കെ ഉണ്ടല്ലോ, അത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന് നമുക്ക് കോമൺ ആയിട്ടൊരു കാര്യം പറയാം. എന്താണ്? നല്ല വ്യക്തികൾ, നല്ല ആൾക്കാർ എന്ത് ചെയ്യും? ഒരുപാട് നല്ലവരായിട്ടുള്ള ആൾക്കാരെ സഹായിക്കും, സാധാരണക്കാരെ സഹായിക്കുമെന്ന് പറയുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് എന്തിനു വേണ്ടിയിട്ടാണ്? അയാളിൽ ഒരു സഹാനുഭൂതിയും കരുണയും ഒക്കെ ഉണ്ടായിട്ട് അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പം അതിനകത്ത് യുക്തിപരമായി ചിന്തിച്ചാൽ എന്തുണ്ട്? സഹായം കൊടുക്കുന്ന വ്യക്തി നല്ല മനുഷ്യനായിരിക്കണമെന്നും അന്യരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് അയാളുടെ ഉള്ളിലൊരു നല്ല മനസ്സ് ഉണ്ട് എന്നും ഒക്കെയുള്ള സങ്കല്പനപരമായ കാര്യങ്ങളോട് ചേർന്നിട്ട് യുക്തനിഷ്ഠമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുമ്പോഴാണ് അഭിധേയാർത്ഥം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഇപ്പം അത് നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. എന്താണെന്നറിയോ, തിരുത്തണം എന്ന് വെച്ചാൽ തെറ്റായി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം അപ്പുറത്തെ കുട്ടിയെ കണ്ട് നീ പഠിക്കൂ എന്ന് പറയുന്നതിനകത്ത് ഈ പറഞ്ഞ യുക്തിയുണ്ട്. പക്ഷെ കുട്ടിക്ക് എന്താണ് വിചാരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയേ. അപ്പുറത്തെ കുട്ടിയെ കണ്ട് പഠിക്കുമെന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എന്തോ ഇവനിലേക്കാൾ കൂടുതൽ കഴിവുണ്ട് എന്ന് നമ്മുടെ കുട്ടി വിചാരിക്കുകയും അവനോട് വിരോധമോ ദേഷ്യമോ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ടാവും. അപ്പം ആ ഭാഷ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. എൻ്റെ മോൻ നല്ല കഴിവുള്ള കുഞ്ഞല്ലേ, അപ്പം നമുക്കിതുകൂടെയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വലിയ ആളായിട്ട് നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തണ്ടേടം ആ കുഞ്ഞിനുണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ യുക്തിയിൽ അധിഷ്ഠിതമായ സങ്കല്പനപരത്തിൽ അധിഷ്ഠിതമായിട്ടൊരു ഭാഷയായിട്ടത് രൂപപ്പെടുന്നത്. അതുകൊണ്ട് അഭിധേയാർത്ഥം കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതും ചെയ്തെടുക്കുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് ആൾക്കാരുടെ കഥകളെക്കുറിച്ച്, അതാണ് കഥയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞത്. ഒരു കഥയെക്കുറിച്ച് പറയുമ്പോൾ ആ കഥ ഈ കുട്ടിയുടെ ഉള്ളിൽ പതിയുകയും അതിനകത്തുള്ള കാര്യം അവൻ ഇൻഡയറക്റ്റായിട്ട് ആ സോഴ്സിലേക്ക് എടുക്കുകയും ചെയ്യാനായിട്ട് കഴിയുമ്പോഴാണ് അഭിധേയാർത്ഥം പ്രാക്ടിക്കലായിട്ട് മാറുന്നത്. മടിയില്ലയോ? അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മൾ വേറൊരു പ്രശ്നമുണ്ട്. ഈ നമ്മളിതിനകത്ത് അർത്ഥവ്യാഖ്യാനങ്ങളൊക്കെ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആശയം പ്രകടിപ്പിക്കുന്നത്. ഇപ്പം ഇല്ല എന്ന് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. അതേ, നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഉണ്ടോ? ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഷോൾഡർ ഇങ്ങനെ ഇല്ല എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ എന്ന് പറയും കറണ്ട് എന്ന് വെച്ചാൽ അടുത്ത് നിൽക്കുന്ന പറയും ഇല്ലെന്ന് പറയും, നമ്മൾ കണ്ണടച്ചിട്ട് പറയും. ഇനിയും മറ്റൊരു തരത്തിൽ നമ്മുടെ ഭാഷയുണ്ട്, എങ്ങനെ നിങ്ങളുടെ ഇവിടെ കറണ്ട് ഉണ്ടോ? ഇതാണ് നമ്മൾ മലയാളികൾ ഉപയോഗിക്കുന്നൊരു വേർഡാണ്. അപ്പോൾ ഇതിലേതാണ് നല്ലതെന്ന് ഓർത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ദൂരെ നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാകണേ നമ്മൾ ചിലപ്പം ഇല്ല കേട്ടോ എന്ന് പറയും, ഇല്ല എന്ന് പറയും. അപ്പം വളരെ ദൂരെയാണെങ്കിൽ മനസ്സിലാവും, വളരെ അടുത്താണെങ്കിൽ പറയും ഇല്ല കേട്ടോ എന്ന് പറയും. ഇനിയും ദൂരം എന്ന് ചോദിക്കുക കറണ്ടോ, രാവിലെ പോയതാ ഇനി എപ്പോൾ വരുമെന്നറിയില്ല എന്ന് പറയും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ പറഞ്ഞ ഭാഷകളൊക്കെ നിങ്ങളൊന്ന് എടുത്തിട്ട് ഇതിലേത് ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ അപ്പുറത്തെ വ്യക്തിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതി. വളരെ നിസ്സാരമായൊരു കാര്യമല്ലത്. രാവിലെ കറണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇല്ല കേട്ടോ എന്ന് പറയാം, മനസ്സിൽ ഇല്ല കേട്ടോ എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു ഒരു 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 സമാധാനപരമായിട്ടൊരു ഉത്തരം അവിടെ വരുന്നുണ്ട്. അതേസമയത്ത് കറണ്ട് ഉണ്ടോ, രാവിലെ എങ്ങാണ്ട് പോയതാ, നമ്മുടെ ബോർഡിൻ്റെ കാര്യമല്ലേ, എപ്പോൾ വരുമെന്ന് ആർക്കറിയാം, ഇതെല്ലാം പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു മുഷിവ് തന്നെ ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം മറ്റേത് നമ്മൾ വളരെ ചെറിയൊരു കാര്യമാണ് ഇല്ല കേട്ടോ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയിൽ എന്തുണ്ട്, ഒരു ഒരു നിഷ്കളങ്കതയൊക്കെ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ചോദിക്കുക കറണ്ട് ഉണ്ടോ, അവിടെ ഞാൻ പോയി ചോദിക്കും എനിക്ക് നേരില്ല എന്ന് പറയുമ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച്. അപ്പോൾ ഭാഷയുടെ ആ ഒരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക, അത് പിടികിട്ടി അപ്പം മനസ്സിലാവും എന്താണെന്നുള്ളത്. അടുത്തത് നമ്മൾ ലാക്ഷണികാർത്ഥം എന്ന് പറയും. ലാക്ഷണികാർത്ഥം എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പം കറക്റ്റായിട്ട് നമുക്കറിയില്ലാത്തൊരാശയമായിരിക്കും, പക്ഷെ നമ്മളതെടുത്ത് ഉപയോഗിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കളയും. അതാണ് ലാക്ഷണികാർത്ഥം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇപ്പോൾ അവന് മൂർഖൻ്റെ സ്വഭാവമാണ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഈ കേട്ടിരിക്കുന്ന ആളും പറയും സത്യമാണ്,
ഇവർ രണ്ടും എന്താ മൂർഖൻ്റെ സ്വഭാവം കണ്ടു പഠിച്ചിട്ടുണ്ടോ? മൂർഖൻ എന്ത് സ്വഭാവത്തിൽ ഇടപെടുന്നത്? മൂർഖൻ സിഗരറ്റ് വലിക്കുമോ അല്ല കള്ളു കുടിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കോ? ഇല്ല, മൂർഖൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും യെസ് വെക്കുന്ന ഒരു സ്വഭാവമാണ് മൂർഖൻ്റെ സ്വഭാവം കേട്ടോ. ശരിയാ, നിങ്ങൾ പറഞ്ഞ എത്ര കറക്റ്റാണ്, മൂർഖൻ്റെ രീതിയാണ്. അപ്പം നമ്മൾ പറയുന്നത് എന്താ, കൊടുത്ത കൈക്ക് തന്നെ കടിക്കും, അതാണ് മൂർഖൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഇവിടെ കിട്ടിയോ? ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ലാക്ഷണിക അർത്ഥം എന്ന് പറയുന്നത്. പക്ഷേ ഈ പാമ്പിന് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഇപ്പം ബൈബിളിലൊക്കെ ആണെന്ന് തന്നെ പാമ്പ് സേത്താൻ്റെ ഒരു ഘട്ടമായിട്ടാണ് വരുന്നത്. ഹിന്ദുക്കളുടെ ഇടയിൽ അത് പൂജ്യമായിട്ടുള്ളൊരു വസ്തുവാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം എന്ത് വരുന്നുണ്ട്, അത് ആ സാഹചര്യത്തിനനുസരിച്ച് മറ്റേയാളത് മനസ്സിലാക്കിക്കോളൂ, എന്നാലേ ശരിയാവുള്ളൂ. അത് വ്യക്തിപരമായിട്ടുള്ളതുണ്ടാവാം, സംസ്കാരപരമായിട്ടുള്ളതുണ്ടാവാം, കാലം, ദേശം, മതം എന്ന് തുടങ്ങി നമ്മൾ എന്തൊക്കെ അനുസരിച്ചാണോ നമ്മൾ ജീവിച്ചു വന്നിട്ടുള്ളത് അതിൻ്റെ എല്ലാം കൂടെ ആകെത്തുകയായിരിക്കും ഈ പറഞ്ഞ ലാക്ഷണികാർത്ഥം. അവന് കുറുക്കൻ്റെ തലയാട്ടോ, കുറുക്കൻ്റെ സൂത്രം എന്തെങ്കിലും ഉണ്ട്, അറിയത്തില്ലേ, ആടിനെ രണ്ടിനെ കൊണ്ട് ഇടിപ്പിച്ച് ചോര കുടിക്കാനുള്ള അവൻ്റെ ആ ഒരു രീതി, അതാണ് ഈ കുറുക്കൻ്റെ രീതി എന്ന് പറയുന്നത്. കഴുതയുടെ ജന്മമാണ് എന്നൊക്കെ നമ്മൾ ഉപയോഗിച്ച് കളയും. എന്ത് പറഞ്ഞാൽ കഴുതയുടെ ജന്മം തന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മളെക്കാളൊക്കെ ഗ്രേറ്റ് ജന്മമായിരിക്കും കഴുതയുടെ, പക്ഷെ നമ്മൾ പറയണം കഴുതയുടെ ജന്മമാണ്. അത് കൊടുക്കുന്നതെല്ലാം ഭാരം ചുമന്നുകൊണ്ട് അതിനറിയില്ലല്ലോ എന്തിനീ ഈ ഭാരം ചുമക്കുന്നതെന്ന്. ഒരു പക്ഷെങ്കിൽ അയാൾ ഒന്നും പറയാത്ത ഏറ്റവും നല്ലൊരു തൊഴിലാളി ആയിരിക്കും കഴുത, പോസിറ്റീവായി സൈഡിൽ പറയുമ്പോൾ. അപ്പോൾ നമ്മൾ അങ്ങനെ പോസിറ്റീവായി നമ്മളൊന്ന് എല്ലാത്തിനും എടുക്കാൻ പറ്റുമ്പോൾ നമ്മുടെ ജീവിതം ഒരുപാട് നന്നായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ തന്നെ കഴിയും. അടുത്തത് രീതി നിഷ്ഠാർത്ഥം എന്ന് പറയുന്ന ഒരു അർത്ഥമാണുള്ളത്. അത് നമ്മുടെ സാമൂഹിക ആചാരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന ഒരു വാക്കാണ്. ഇപ്പം നമ്മൾ പറയത്തില്ലേ കുഞ്ഞെന്ന് പറയത്തില്ലേ, കൊച്ചു കുട്ടികളെ നമ്മൾ പറയും ഉണ്ടായിട്ടനെ, എടാ നിൻ്റെ കുഞ്ഞുണ്ടായോ എന്ന് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കാറുണ്ട്. നിൻ്റെ കുഞ്ഞ്, അവിടെ കുഞ്ഞാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന പറഞ്ഞാൽ വളരെ സീരിയസ് ശിശു എന്താണ്, എന്ത് ശിശുവാണ്, ആണാണോ പെണ്ണാണോ എന്ന് നമ്മൾ വളരെ, അപ്പോൾ അവിടെ സംഗതി ശിശുവായി, ഉദ്ദേശ ലക്ഷ്യം ഒന്ന് തന്നെ, പക്ഷേ അവിടെ ശിശുവായിട്ടുണ്ട്. ഇനി നമ്മൾ ചോദിക്കും, ആ നമ്മുടെ സുഹൃത്താണ് ചോദിക്കുക, എന്താണ് നിൻ്റെ പൈതലിനെ കണ്ടില്ലല്ലോ, കണ്ടോ സുഹൃത്താണ് പറയണത്, എന്താ നിൻ്റെ പൈതൽ എന്ത് ചെയ്യേ, പൈതലുമാരൊക്കെ കണ്ടോ അവിടെ എന്ന് ചോദിക്കും. അത് നമ്മുടെ സുഹൃത് ബന്ധവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി എന്ത് ചെയ്യുക, എന്തേ നമ്മുടെ പിള്ളേ എവിടെ എന്ന് ചോദിക്കുക, അത് തമാശയ്ക്ക് നമ്മൾ ചോദിക്കുകയാണ്, എന്തേ നിൻ്റെ പിള്ളേ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവിടെ എല്ലാം ഉദ്ദേശിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ പലതരത്തിലുള്ള തട്ടുകളെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാം ഉദ്ദേശിക്കുന്ന ഒരാളെയാണെങ്കിലും അതിൻ്റെ ആ രീതിയുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ നിഷ്ഠയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു അർത്ഥമുണ്ട്. അതാണ് രീതി നിഷ്ഠാർത്ഥം എന്ന് പറയുന്നത്, സാമൂഹിക ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്താണ് എന്തിനപ്പി എന്ന് ചോദിക്കുന്നില്ല നമ്മൾ. അപ്പോൾ അത് വേറൊരു അർത്ഥത്തിലാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ കോട്ടയം ഭാഗത്തേക്ക് വന്നാൽ അത് വേറെ അർത്ഥം, പാലക്കാട് ഭാഷ കുറച്ചുകൂടെ വ്യത്യസ്തമായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, അത് സാമൂഹിക ആചാരങ്ങൾ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഇനി അടുത്തത് എന്ന് പറയുമ്പോൾ സഹസംബന്ധാർത്ഥം എന്ന് പറയും. സഹസംബന്ധാർത്ഥം എന്ന് പറയുമ്പോൾ അത് ഉപയോഗിക്കുന്ന വാക്കിൽ ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകളാണ്. ഇപ്പം നമ്മൾ പറയത്തില്ലേ ചോറ് തിന്നാൻ വരൂ എന്ന് പറയും ആരെങ്കിലും, ചോറ് തിന്നാൻ വരൂ എന്നാരും വിളിക്കാറില്ല. നമുക്ക് ചോറുണ്ടാലോ അല്ലേ, നമുക്ക് ചോറുണ്ണാറായില്ലേ, നമുക്ക് ചോറുണ്ടേക്കാം. അപ്പോൾ ചോറുണ്ണുക എന്ന് പറയുന്നതാണ് ചോറ് തിന്നുക എന്നല്ല പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു നായ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറയും, നായ ചോറ് തിന്നുകൊണ്ടിരിക്കുക കേട്ടോ, നായ ചോറുണ്ടോണ്ടിരിക്കുക നമ്മൾ പൊതുവിൽ പറയാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളാണ്. തിന്ന ചോറ് നന്ദി കാണിക്കാത്തവർ എന്ന് പറയുന്ന ആ പ്രയോഗമുണ്ട്. അവിടെ ആ സംഗതി വളരെ മോശമായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, തിന്ന ചോറിന് നന്ദി കാണിക്കാത്തവർ. അപ്പം നമ്മളെന്തോ ഒരു സഹായിച്ചിട്ട് ആ സഹായത്തിൽ നമ്മളെന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ട്, ആ പ്രതീക്ഷയ്ക്കൊത്ത അവൻ വരാത്തത് കൊണ്ട് അവൻ മോശമാക്കാൻ നമ്മൾ ഉപയോഗിച്ച വാക്കാണ് തിന്ന ചോറിന് നന്ദി കാണിക്കാത്തവൻ. കണ്ടോ, ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് നല്ല പഠിത്തമുള്ളവരൊക്കെ ഉണ്ടാവും, പഠിത്തം ഉണ്ടായിട്ട് അയാൾക്ക് മര്യാദക്കൊന്നും ഇടപെടാൻ അറിയില്ലാത്ത പക്ഷം, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരായിരിക്കും, പക്ഷെ അവർക്ക് മര്യാദക്ക് ഇടപെടാറില്ല. അങ്ങനെ വരുന്നവർ നമ്മൾ പറയുന്ന ഒരു അർത്ഥമുണ്ട്, എന്താണ് അല്പം അർത്ഥം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്നു അല്ലേ, ഇപ്പിടി കിട്ടിയോ, ആ ഇരുട്ടിനെതിരെ അവൻ കൊട പിടിക്കുമെന്ന് അറിയാം, ഇരുട്ടിനെതിരെ കൊട പിടിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വാചികമായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തെയാണ് നമ്മളെന്ത് സഹസംബന്ധാർത്ഥം അതിനെ എന്നിങ്ങനെ പറയുന്നത്. അടുത്തത് സാഹചര്യാർത്ഥം എന്ന് പറയും. അത് നമ്മൾ സന്തോഷ സന്താപങ്ങളെ നമ്മൾ കുറിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ നോർമലി ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് സന്തോഷ സന്താപങ്ങൾ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല, ഇപ്പിടി കിട്ടിയോ, ആ സന്താപവും സന്തോഷവും. അപ്പം സന്തോഷം എവിടെയാണെങ്കിൽ സന്താപം എവിടെ, നമ്മൾ സാധാരണ വാചകം പറയുമ്പോൾ ഇതിൻ്റെ ഒരു മിഡിൽ നിന്നിട്ടായിരിക്കും, ന്യൂട്രൽ പോയിന്റിൽ നിന്നായിരിക്കും നമ്മൾ സാധാരണ സംസാരിക്കുക. അതിൽ നിന്ന് ആ സംസാരത്തിൽ നിന്ന് നമുക്ക് സന്തോഷത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എത്രമാത്രം പോകുന്നു നമ്മൾ ചിന്തിക്കുക, അതിനെയാണ് അതിൻ്റെ മറ്റൊരു ഭാഗമായിട്ട്. ഇനി നമ്മൾ ദുഃഖത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നുണ്ടാവും, അപ്പം നമ്മുടെ വാക്കുകൾ, നമ്മുടെ മുഖം ഇതൊക്കെ മാറും. അപ്പം നമ്മുടെ കൂടെ പഠിച്ച അയാൾ എവിടെ, അയാളുടെ കാര്യമൊന്നും പറയാതിരിക്കുന്ന ഭേദം, ആകെ പ്രശ്നം, അയാളുടെ ജോലിയെല്ലാം പോയി, മക്കളൊക്കെ ഉണ്ട്, എന്താ അതിൻ്റെ അവസ്ഥ എന്ന് ഇപ്പോഴത് പറയുന്ന ഒരവസ്ഥയിലല്ല.
ഇതാണ് ഇതിൻ്റെ ഒരവസ്ഥ. അപ്പോൾ അത് നമ്മൾ ആ ഒരു സങ്കടത്തിൻ്റെ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ആ സങ്കടത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റം വരെ നമ്മൾ പോയിട്ടില്ല. ഒരു മീഡിയത്തിൽ നിന്നിട്ട് അവൻ്റെ അവസ്ഥ നമ്മൾ പറഞ്ഞ് ബോധിപ്പിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ ചോദിക്കാം, നമ്മുടെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരൻ്റെ കാര്യം എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, അവൻ പോയി കേട്ടോ, നമ്മുടെ കൂടെ പഠിച്ചതൊക്കെയാണ്, പക്ഷെ അവൻ പോയി, ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിന്ന് പോവുക ചെയ്തേ, എനിക്കറിയില്ല. അവിടെ ഒരു നമുക്കൊരു ഡെപ്തിലുള്ളൊരു സംവിധാനം വരെ അല്ലേ, അവൻ ആ മരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു വിഷമത്തിലെ വരെ. ഇനി നേരെ തിരിച്ച് ഇപ്പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ പറയാം, എന്തൊക്കെയുണ്ട് വിശേഷം, ആ സുഖമായിരിക്കണം, സന്തോഷമായിരിക്കണം, ഇങ്ങനെ പറയണം. അതൊരു മീഡിയം ലെവലിലെ വരെ, ആ എന്താണ് ഒരുപാട് കാലങ്ങളുണ്ട് സന്തോഷമായിരിക്കണം, ഹി എന്താടാ അടിച്ച് പൊളിച്ചങ്ങ് നടക്കല്ലേ, അത് പറയുമ്പോൾ എന്താണ് സന്തോഷത്തിൻ്റെ ഒരു അങ്ങേയറ്റമാണ് പ്രിയ. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമായിരിക്കുന്നു, ഇങ്ങനെ കാര്യങ്ങളായിട്ട് പോകുന്നു. ആ പിന്നെ നിൻ്റെ ജോലിയൊക്കെ, അത് ആ ന്യൂട്രൽ പോയിന്റിലാണ്, സന്തോഷം അങ്ങോട്ടും ഇല്ല, ദുഃഖം ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയാണ് പിടിയിട്ട്. അപ്പോൾ ഇങ്ങനെ മൂന്ന് അവസ്ഥകളുണ്ട്. അപ്പോൾ ഈ മൂന്ന് അവസ്ഥകളിൽ ഇപ്പം നമ്മളൊരാൾ നമ്മളോട് ദുഃഖം പറയുമ്പോൾ ആ ദുഃഖത്തിൽ നമ്മൾ പങ്കെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ദുഃഖത്തോട് അനുനയിപ്പിക്കുന്ന രീതിയിലുള്ള, ആ ദുഃഖത്തോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള നമ്മുടെ ഭാവവാഹാദികൾ കൊണ്ടാണ് അവനോട് ചേർന്ന് നമ്മൾ അവൻ്റെ ദുഃഖത്തിൽ പങ്കാളിയാവുന്നത്. ഇവിടെ സന്തോഷത്തിൽ പങ്കാളിയാവുന്ന എന്ത് തന്നെ, നമ്മുടെ രീതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവനുമായിട്ട് കൂടുതൽ ചേരുമ്പോഴാണ് അവന് നമ്മളത് ഉൾക്കൊണ്ടു. അപ്പം അങ്ങനെയാണ് ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ നിലനിൽക്കുന്നത്. മറിച്ച് ഒരാൾ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ നമ്മളതിൽ ശ്രദ്ധിക്കാതെ വാച്ചാലോ ക്ലോക്കാലോ നോക്കുമോ, മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വന്ന ആൾ എന്തായിരിക്കും അവസ്ഥ, അയാൾ വിചാരിക്കുമോ ഇവൻ്റെ വന്നത് തന്നെ നാശമായിപ്പോയല്ലോ എന്ന് ചിന്തിക്കാനൊരു വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭാഷയ്ക്ക് അത്ര മാത്രം പ്രാധാന്യമുണ്ടെന്ന് വേണം പറയാൻ. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിനൊക്കെ ചില ഡൈമെൻഷൻസ് ഒക്കെ കൊടുത്തിട്ട് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അടുത്തത് പ്രമേയാർത്ഥം എന്ന് പറയും. അതായത് ഞാനൊരു പ്രത്യേക കാര്യം എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പറയുന്നതാണ് പ്രമേയാർത്ഥം എന്ന് പറയുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിസ്സാര ഒരു കാര്യം ഞാൻ പറയാം, ഞാനിപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് ഞാൻ അവതരിപ്പിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പറയാം, ഒരു സിനിമയുടെ പേര് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്ന പടത്തിൻ്റെ ഒരു ഇന്ന വളരെ ചെറിയൊരു പാർഷനിലാണ് ഞാൻ അഭിനയിച്ചത്, വലിയ കഥയുള്ള കാര്യമല്ല കേട്ടോ എന്ന് വേണം നമുക്ക് പറയാം. അപ്പോൾ അതിനെ നമുക്ക് രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു ഡാം 999 എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡാം 999 എന്ന് പറയുന്ന ഉദാഹരണം കേട്ടോ, ഡാം 999 എന്ന് പറയുന്ന ഒരു സിനിമയാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥയായിട്ട് ആൾക്കാരുടെ മുന്നിൽ പ്രയോഗിക്കുക. അതിനകത്ത് ഞാൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കഥാപാത്രമായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതേസമയം ഞാൻ വേറൊരു രീതിയിൽ ഇക്കാര്യം അവതരിപ്പിക്കാം. ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, ധാരാളം സിനിമകൾ അഭിനയിക്കാനുള്ളൊരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അതിലൊരു സിനിമയാണ് ഈ പറഞ്ഞ ഡാം 999 എന്ന് പറയുന്നത്. അവിടെ ഞാനെന്ന് പറഞ്ഞതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കിട്ടി, അതിലൊരു ചെറിയ സാധനമായി മാറി എന്ത് സിനിമ പിടികിട്ടിയോ. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ നമുക്കറിയാമെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻസ് കിട്ടേണ്ടത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇനി അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഇമ്പോർട്ടൻസ് കിട്ടേണ്ടത് അവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ പ്രയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രമേയാർത്ഥമെന്ന് പറയുന്നത്. അടുത്തത് ഒരു തരം സങ്കല്പനാർത്ഥമുണ്ട്. സങ്കല്പനാർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് മറുപടി പറയുമ്പോൾ അതിലെ അർത്ഥത്തിൽ നമ്മളൊന്ന് മൂളിയാൽ മതിയോ, കൂടുതൽ സംസാരിക്കണമെന്നില്ല, അതിനകത്തൊന്ന് ഇപ്പം എന്നാ ഉണ്ട്, അതിൽ നമുക്ക് മനസ്സിലായി ഓ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു, ഇതാണ് ആ ഒരു തലയാട്ടലിൽ, ആ ഒരു തലയാട്ടലിൽ എന്നാ ഉണ്ട്, അവിടെ ഒന്നും പറഞ്ഞില്ല, ഓഹ് എന്നാ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നു, അതാണ് ഇവിടെ കിട്ടിയോ എന്നാ ഉണ്ട്, ഇങ്ങനെ തലയാട്ടലുകൾക്ക് നമ്മുടെ മൂളിച്ചകൾക്കും ഞരങ്ങിച്ചകൾക്കും ഉൾപ്പെടെ പല അർത്ഥങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം കിട്ടിയില്ലേ, നിങ്ങൾ എവിടെ വെച്ചോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, സാധ്യതയില്ലല്ലോ എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അയാൾ ഓർപ്പിക്കാൻ വേണ്ടി കുറച്ച് തെളിവുകൾ തരും, നമ്മൾ ഞാൻ ഇന്നടത്ത് വെച്ച് കണ്ട പോലോ തോന്നുന്നു. അവിടെ ഒന്നും മറുപടിയില്ല, എല്ലാം ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ട് അയാൾ മറുപടി കൊടുക്കുക ചെയ്യണത്. അപ്പോൾ അത് അയാൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നാച്ചുറലി മെല്ലെ നമ്മൾ സംസാരത്തിലേക്ക് ആക്കി തുടങ്ങും. അപ്പോൾ ഒരാൾക്ക് നമ്മൾ പറയുന്നതിനോട് താല്പര്യം ഉണ്ടോ, അയാൾ വാചികമായിട്ടാണോ പറയുന്നത്, അതോ ആംഗ്യ ഭാഷയാണോ കൂടുതൽ ഉപയോഗിക്കുക, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വന്നത് നമുക്കൊരു ഭാഷ, നമ്മുടെ ഉള്ളിലുള്ളൊരാശയം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എങ്കിൽ നമ്മുടെ ഈ ഭാഷയുടെ കൂടെ എല്ലാം വേണമെന്നാണ് ഞാൻ പറയുന്നത്.
അതിൻ്റെ ഒരു ഭംഗി വേണം, ചട്ടക്കൂട് വേണം, വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കുവാനും നമുക്ക് കഴിയണം. വികാരങ്ങൾ വ്യക്തമായിട്ട് അവരുടെ ഉള്ളിലേക്ക് കയറ്റുവാൻ വേണ്ടിയിട്ട് നമുക്ക് അംഗചലനങ്ങളുടെ ഒരു പ്രത്യേകത നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അംഗചലനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ഇങ്ങനെല്ലാം കൂടെ വരുമ്പോഴാണ് ഒരു ഭാഷ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, ചില ഭാര്യമാർ എൻ്റെ ചേട്ടാ എന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്, ചേട്ടാ ചോറുന്നാറായോ എന്ന് ചോദിക്കും. അപ്പോൾ ഹസ്ബൻഡ് പറയും, അതിനെന്താ എടുത്തോളൂ. ആ ഇനിയും അത് അത് തന്നെ സാധനം വേറൊരു ഭാര്യ പറയാണ്, ചോറിവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് കഴിക്കാം. ആ ഇത് കാണുന്ന ഭർത്താവിൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിക്കുക. ചോറ് തന്നെയാണ് സാധനം, ടേബിളും അല്ല അത് തന്നെ. ഇനി വേറൊരു ഭാര്യ പറയാണ്, കുറച്ച് ജോലിയുടെയൊക്കെ കഴിക്കാനുണ്ട്, എനിക്ക് തീരാനുണ്ട് കേട്ടോ, ആ ഇവിടെ ആർക്കെങ്കിലും ചോറ് ആവശ്യമുണ്ടോ. അതിൻ്റെ മറുപടി നിങ്ങൾക്ക് ഏകദേശം ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവല്ലോ. ഓക്കെ, ഇനി വേറൊരു തരത്തിൽ വേറൊരു ഭർത്താവിനോട് ഭാര്യ പറയാണ്, ആ എനിക്ക് ഇതെൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു സമയം, നിങ്ങൾ വേണേൽ കഴിച്ചോ കേട്ടോ, കഴിച്ചിട്ട് കിടന്നോളൂ, കുട്ടികൾ ഒക്കെ കഴിച്ചിട്ടുണ്ട്, നിങ്ങൾ കഴിച്ചിട്ട് കിടന്നു എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. ഇനി മറ്റൊരവസ്ഥയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം വിളമ്പ് വെച്ചിട്ടുണ്ട്, സൗകര്യം സമയമൊക്കെ ഉണ്ടാകുമ്പോൾ കഴിക്കണ്ട. ഇതാണ് എല്ലാത്തിനകത്ത് ഈ പറഞ്ഞ ഇത്രയും ചോദ്യങ്ങൾ ഒരു ചോറും ഒരു ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. ഇപ്പം കിട്ടിയോ? ഇനി നേരെ തിരിച്ച് ഭർത്താവ് ഭാര്യയെ വിളിക്കുന്ന ഒരവസ്ഥയുണ്ട്, ആ എടിയേ ഇങ്ങ് വന്നേ ഉണ്ടോ. അത് പഴയ ആൾക്കാർ അങ്ങനെ വിളിക്കുന്ന ഒരു രീതിയായിരിക്കും. ആ ഇനി നമ്മളൊരു പേര് വിളിച്ചുകൊണ്ട് സുമാ ഇവിടെ വരൂ അങ്ങനെ വിളിക്കുന്ന ഭാര്യയുണ്ട്, വളരെ സീരിയസായിട്ട് സുമ ഇവിടില്ലേ എന്ന് വിളിക്കുന്നൊരവസ്ഥയുണ്ട്, മോളെ സുമേ എന്ന് വിളിക്കുന്നൊരവസ്ഥ. എൻ്റെ ടോണിലുണ്ടാകുന്ന വേരിയേഷൻസ് നിങ്ങൾ നോക്കൂ, ഇതിലേതായിരിക്കും നല്ലത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ സ്വയം ചിന്തിക്കുക. അപ്പോൾ അത്രമാത്രം ഭാഷാ പ്രാധാന്യമുള്ള ഒരു സംവിധാനമാണ് നമുക്ക് ജീവിതം. അർത്ഥത്തിൻ്റെ അർത്ഥമറിയാതെ അർത്ഥം പ്രയോഗിച്ചാൽ അത് അനർത്ഥമായി തീരും എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ജീവിതത്തിന് നമ്മൾ പറയത്തില്ലേ, ജീവിതത്തിനൊരർത്ഥം വേണോടാ എന്ന് പറയാറില്ലേ. അപ്പോൾ ജീവിതത്തിനൊരർത്ഥം വേണമെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കുകളുടെ പ്രയോഗിക്കുന്ന രീതികളുടെ കാലദേശ ഭാഷകളുടെ വ്യത്യാസവും അതിൻ്റെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കുമ്പോഴാണ് കൃത്യമായ അർത്ഥം മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും നമുക്ക് നല്ല തരത്തിലുള്ള പ്രതികരണങ്ങൾ കിട്ടുകയും ചെയ്യുന്നത്. അങ്ങനെ ഉള്ള നല്ല തരത്തിലുള്ള പ്രതികരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി ജീവിതം വളരെ ഭംഗിയുള്ളതായി തീരുവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.